ന്യൂസ് വൺ കേരളയിലേക്ക് സ്വാഗതം കൊറോണ വൈറസ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ യു എ തൊഴിലാളികളെ പിരിച്ചുവിടാനും ശമ്പളം വെട്ടിക്കുറക്കാനും സ്വകാര്യ കമ്പനികൾക്ക് അനുമതി നൽകിയുള്ള ഉത്തരവ് പുറത്തിറങ്ങി കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ സ്വകാര്യ മേഖലയിലെ തൊഴിൽ നിയന്ത്രണത്തിന് യു എ ഇ മാനവശേഷി സ്വകാര്യവൽക്കരണ മന്ത്രാലയമാണ് അനുമതി നൽകിയത് അധിക ജീവനക്കാരുടെ വേതനം താൽക്കാലികമായി അവസാനിപ്പിക്കാനോ പരസ്പര ധാരണകൾക്കനുസരിച്ച് ശമ്പളം കുറക്കാനോ ആണ് കമ്പനികൾക്ക് സർക്കാർ അനുമതി പുതിയ നിയമം സ്വദേശി ജീവനക്കാർക്ക് ബാധകമല്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ തീരുമാനം മലയാളികളടക്കമുള്ള പ്രവാസികളെയാണ് ഇത് ബാധിക്കുക ശമ്പളത്തോടു കൂടിയോ അല്ലാതെയോ ഹ്രസ്വ ദീർഘകാല അവധി നൽകാനും കമ്പനികൾക്ക് സാധിക്കും വീട്ടിലിരുന്ന് ജോലി ചെയ്യിക്കാനും സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് കോവിഡ് വ്യാപനത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ കമ്പനികളെ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് സർക്കാരിന്റെ ഈ നിർദ്ദേശം കമ്പനികൾ തൊഴിലാളികളുമായി നടത്തിയ ചർച്ചയിലൂടെ എടുക്കുന്ന തീരുമാനം മന്ത്രാലയത്തിന്റെ അനുമതിയോടുകൂടെ നടപ്പാക്കാനാവൂ അധിക ജീവനക്കാരെ പിരിച്ചുവിടുമ്പോൾ അവർക്ക് മറ്റ് ജോലികൾ കണ്ടെത്താനുള്ള സാവകാശം നൽകണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പിരിച്ചുവിടുന്ന തൊഴിലാളികളെക്കുറിച്ചുള്ള വിവരങ്ങൾ കമ്പനികൾ തന്നെ മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തി അവർക്ക് മറ്റു സ്ഥലങ്ങളിൽ ജോലി കിട്ടാൻ അവസരമൊരുക്കണം മറ്റൊരു ജോലി കിട്ടുന്നതുവരെ ജീവനക്കാരെ താമസ സ്ഥലത്ത് തുടരാൻ അനുവദിക്കുകയും കുടിശ്ശികയുള്ള ആനുകൂല്യം നൽകുകയും വേണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു ഗൾഫ് മേഖലയിലാകെ പതിനെട്ട് പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് ഇതിൽ യു എയിൽ മരിച്ചത് അഞ്ചു പേരാണ് ന്യൂസ് ന്യൂസ് വൺ കേരള നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ